നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇന്നലെ തമസ്കരിച്ച രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നലെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ കേസിൽ ദിലീപിന് എതിരായി എന്തെങ്കിലും വന്നാൽ അതൊക്കെ ചർച്ച ചെയ്യുകയും ദിലീപിന് അനുകൂലമായി വരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തെ ഏതെങ്കിലും രീതിയിൽ മോശപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ശ്രമങ്ങളെ കോടതി ചോദ്യം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരാതെ ഇരിക്കുകയും ചെയ്യുന്നത് ആ ഒരു വിഷയത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഒറ്റക്കെട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പ്രധാനപ്പെട്ട ഒരു നീക്കമുണ്ടായത് വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നാണ്. ബൈജു പൗലോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി പരിസരത്തൊക്കെ കറങ്ങി നടക്കുകയും അതിനുശേഷം ചില രേഖകൾ ചോർത്തുന്നതിനെക്കുറിച്ച് അത് ചാനലുകൾക്ക് ചോർത്തി നൽകുന്നതിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസവും കോടതി പറഞ്ഞിരുന്നു. ഇന്നലെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ബൈജു പൗലോസിനെ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാണ്. നേരത്തെയും ഇത്തരത്തിൽ അതായത് വിചാരണ കോടതിയുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് രേഖകൾ പലതും ചോർന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് ബൈജു പൗലോസ് ആരോപണ വിധേയനായിട്ടുണ്ട്. അന്ന് ശ്രീജിത്തായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നത്. ആദ്യം ബൈജു പൗലോസ് അവിടെ ചെന്ന് വിശദീകരണം നൽകാൻ ശ്രമിച്ചെങ്കിലും അത് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. അതിനുശേഷം ശ്രീജിത്തിനെയും വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ ശ്രീജിത്തും ഇത്തരത്തിൽ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം കോടതിയെ മോശപ്പെടുത്തുന്ന രീതിയിൽ അന്വേഷണ സംഘം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണ സംഘം പല കാര്യങ്ങളിലും വ്യക്തമായി തന്നെ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് വ്യക്തമാണ്. നമുക്കറിയാം ചില ചാനലുകളിലേക്ക് ചില ആൾക്കാരെ ചാനലുകളിൽ ചർച്ചയ്ക്ക് പോലും അയക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് ചെറിയ പങ്കുകളുണ്ട് എന്ന സൂചനകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം എന്ത് സംഭവങ്ങൾ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇല്ലാത്തതും ഉള്ളതുമായ സംഭവങ്ങളെല്ലാം തന്നെ ചോർത്തി നൽകിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ കോടതിയെ സമ്മർദ്ദപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്ന് വ്യക്തമാവുകയാണ്. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ദിലീപിനെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പല ഘട്ടങ്ങളിലും ഈ കേസിൽ ദിലീപ് മോശക്കാരനാക്കി ചിത്രീകരിക്കുക എന്നത് പറഞ്ഞാൽ അതായത് ദിലീപ് എന്തോ അട്ടിമറി നടത്തുന്നു, അത് കോടതിയുമായി ബന്ധപ്പെട്ടാണ്, അതായത് കോടതികളെ ഈ കാര്യത്തിലേക്ക് വലിച്ചഴക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് പല ഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലായതാണ്. എന്നാൽ കേരളത്തിലെ അഭിഭാഷക സമൂഹം, കേരളത്തിലെ എല്ലാ ജഡ്ജിമാരും അടക്കമുള്ളവർ ഈ കേസിനെ വളരെ സാഹൂതം തന്നെ നിരീക്ഷിച്ചു വരികയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഈ കേസിൽ ഈ ചെല്ലുന്ന കേസുകളിലൊക്കെ തന്നെ പലതരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന് കോടതിക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. നമുക്കറിയാം ഈ അതിജീവതയെ പല ഘട്ടങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുകയും കോടതിയിലേക്ക് പല ഹർജികൾ കൊണ്ടുപോവുകയും പല ഘട്ടങ്ങളിലായി അതിജീവിത പരാതി നൽകുകയും അതുകൊണ്ട് തന്നെ ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തുന്നതും ഒക്കെ തന്നെ കോടതി പല ഘട്ടങ്ങളിലായി പരാമർശിച്ചിട്ടുണ്ട്. ഏതായാലും ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ബൈജു പൗലോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വ്യക്തമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ മനസ്സിലായിട്ടുണ്ട്. കോടതിയിലെ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രൊപ്പഗണ്ട ആഴ്ചകളോളം മാധ്യമങ്ങളുടെ വാർത്തകളായി നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മാധ്യമങ്ങളും കാണിക്കുന്ന ഒരു ഇരട്ടത്താക്കുണ്ട്. കാരണം റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ആ ചാനൽ പൂട്ടാൻ വക്കിലെത്തി, അതായത് ആ പൂട്ടലിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാലചന്ദ്രകുമാറിൻ്റെ അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ബാലചന്ദ്രകുമാറിനെയും കേരളത്തിൽ എന്ത് നടന്നാലും ലോകത്ത് എന്ത് നടന്നാലും ലോകമഹായുദ്ധമുണ്ടായാൽ പോലും ആ ചാനലിലെ ചർച്ച ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ടും ബാലചന്ദ്രകുമാറും അതുപോലെ തന്നെ ചില ചാനൽ ചർച്ചാ തൊഴിലാളികൾ എന്ന് പറയുന്ന അഭിഭാഷകരും ഒക്കെ തന്നെ ആ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരുന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കൃത്യമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നവരെ മോശക്കാരാക്കി ചിത്രീകരിക്കാനും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയൊക്കെ വളരെ മോശകരമായി പലരെയും ചിത്രീകരിക്കാനുമുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ചർച്ചകൾ അവിടെ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അന്ന് തീരെ തിരിച്ചടി ഉണ്ടായ ദിവസങ്ങളിൽ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ സംഭവം ഇന്നലെ ഉണ്ടായത് ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പീഡന പരാതിയുമായി ബന്ധപ്പെട്ടാണ്. ബാലചന്ദ്രകുമാറുമായി ഉണ്ടായ പീഡന പരാതി, ബാലചന്ദ്രകുമാർ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ രംഗത്ത് വന്നത് ദിലീപിൻ്റെ കേസുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് ആ വാർത്ത സംപ്രേഷണം ചെയ്ത ഞങ്ങളെ അടക്കം പ്രതിരോധത്തിലാക്കാനുള്ള നീക്കവുമായി കുറെ ഫോൺ നമ്പറൊക്കെ എഴുതി ചേർത്തുകൊണ്ട് ഞങ്ങളെല്ലാം തമ്മിൽ പരസ്പരം വിളിച്ചുവെന്നും ഇത് ഗൂഢാലോചനയാണ് വ്യക്തമാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് ഒരു റഫർ റിപ്പോർട്ട് നൽകുകയും ബാലചന്ദ്രകുമാറിനെ എത്രയും പെട്ടെന്ന് പരിശുദ്ധനാക്കി തിരിച്ചു തരണമെന്ന് ബൈജു പൗലോസും അതുപോലെ തന്നെ ഹൈടെക് സെൽ മേധാവി ES ബിജുമോനും അടക്കമുള്ള സംഘങ്ങൾ ഒരു റഫർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഏതായാലും ബൈജു പൗലോസിൻ്റെ ഒത്താശയിലാണ് റഫർ റിപ്പോർട്ട് നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ റഫർ റിപ്പോർട്ടുമായി കോടതിയിലേക്ക് ചെന്നപ്പോൾ ഇന്നലെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത റഫർ റിപ്പോർട്ടുമായി അന്വേഷണ സംഘം കോടതിയിലേക്ക് പോയി. അന്വേഷണ സംഘം നൽകിയ ഈ റഫർ റിപ്പോർട്ട് കോടതി തള്ളുകയും സ്വമേധയാ കേസെടുക്കുകയും ഇവർ സാക്ഷികളാക്കി, അതായത് അന്വേഷണ സംഘം സാക്ഷികളാക്കി കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ആൾക്കാരെയും നേരിൽ വിളിച്ച്
കോടതി നേരിൽ വിളിച്ചുകൊണ്ട് മൊഴി രേഖപ്പെടുത്താനുമുള്ള തീരുമാനം ഇന്നലെ ഉണ്ടായി. ആ വാർത്തയും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നടങ്കം മുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതുമാത്രമല്ല ആ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ അടക്കം എനിക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും ഞങ്ങളെ അടക്കം ചാനലിൽ പ്രതിരോധത്തിന്റെ മുൾമുനയിൽ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം എനിക്ക് ഹൈടെക്സൽ മേധാവിയോട് ചോദിക്കാനുണ്ട്. ഹൈടെക്സൽ മേധാവി കുറേ ഫോൺ നമ്പറുകൾ ഒരുമിച്ച് എഴുതിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ഈ വ്യാസൻ എടവനക്കാടുമായും ദിലീപുമായും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ചോദിക്കാനുണ്ട്, എൻ്റെ സ്ഥാപനത്തിൽ ഞാനും എൻ്റെ എംഡിയും മറ്റ് ഈ സ്ഥാപനത്തിലുള്ള മറ്റൊരു റിപ്പോർട്ടറെയും നിങ്ങൾ ആരോപണത്തിന് നിഴൽ നിർത്തുന്നുണ്ട്. ഞങ്ങൾ ആരെങ്കിലും ഒരു കോളെങ്കിലും ഈ വ്യാസൻ ഇടവനക്കാടിനെയോ ദിലീപിനെയോ ഒക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ വിളിച്ചിട്ടുണ്ടോ? ഹൈടെക്സൽ മേധാവിക്ക് ഫോണിൻ്റെ റെക്കോർഡ് കിട്ടില്ലേ? ഇപ്പോൾ വളരെ ധൈര്യത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി ഞങ്ങൾ പറയുന്നു, ആ CDR പുറത്തു വിടണം. ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ദിലീപിനെയോ ദിലീപുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ CDR റിപ്പോർട്ട് പുറത്തു വിടണം. പിന്നെ അതിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചത് ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന സിനിമാ പ്രവർത്തകനെയും ജോൺ ഡിറ്റോ എന്ന് പറയുന്ന സിനിമാ പ്രവർത്തകനെയും ഒക്കെ ആണെങ്കിൽ ജോൺ ഡിറ്റോയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ശാന്തിവിള ദിനേശുമായും ഒക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചില വ്യക്തിബന്ധങ്ങളുണ്ട്. അത് ദിലീപിൻ്റെ കേസ് തുടങ്ങിയപ്പോൾ മുതലുള്ള ബന്ധമല്ല, ആ ദിലീപിൻ്റെ കേസുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ആ വ്യക്തിബന്ധങ്ങളുടെ പേരിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോണിൽ എന്താണെന്ന് നിങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ പറയുന്നത്? ഒന്ന് ചോർത്തി നോക്കൂ, ആ ഫോണിൽ ഞങ്ങൾ എന്താണ് സംസാരിച്ചിട്ടുള്ളതെന്ന്, ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന്. ഇനി മറ്റൊരു ചോദ്യം, ഈ പറയപ്പെടുന്ന ഇര ഞങ്ങളുടെ ചാനലിലേക്ക്, ഞങ്ങളുടെ ചാനലിൻ്റെ ഫോൺ നമ്പർ, എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് ഫോൺ നമ്പർ, ഞങ്ങളുടെ എം ഡി ഉപയോഗിക്കുന്ന രണ്ട് ഫോൺ നമ്പറുകൾ, ഈ ഫോൺ നമ്പറുകളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഈ ഇര ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വാർത്തയ്ക്കായി വിളിച്ച ആദ്യഘട്ടം മുതൽ ആദ്യത്തെ ദിവസം വരെ അടക്കമുള്ളവ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഫോണിൽ നിന്നോ അല്ലെ ഇവരുപയോഗിക്കുന്ന ഫോണിൽ നിന്നോ ഞങ്ങളുടെ സ്ഥാപനവുമായി അവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഗൂഢാലോചന നിങ്ങൾ തെളിയിക്കാൻ പോകുന്നത്? എന്ത് ഗൂഢാലോചന നടത്തിയെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു ഗൂഢാലോചന നടത്തണമെങ്കിൽ ആ ഗൂഢാലോചന നടത്തേണ്ടത് ഈ ഇര ഞങ്ങളുടെ സ്ഥാപനത്തിലെത്തി ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയതിന് ശേഷമല്ല, അതിന് മുൻപാണ് ഗൂഢാലോചന നടത്തേണ്ടത്. ആ ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഈ പറയപ്പെടുന്ന ഇര വിളിച്ചിട്ടുണ്ടോ? ഹൈടെക്സൽ മേധാവിയുടെ കയ്യിൽ എല്ലാ രേഖകളും ഇല്ലേ? തൻ്റെ ഇടത്തോട് ചോദിക്കുന്നു, വെല്ലുവിളിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ അതും ഹൈടെക്സൽ മേധാവി പുറത്തുവിടണം. വെറുതെ കുറെ ഫോൺ നമ്പർ എഴുതിക്കൊണ്ട് ഇവരൊക്കെ പരസ്പരം വിളിച്ചിരുന്നു. ഞങ്ങൾ ഒരുപാട് പേരെ പരസ്പരം വിളിക്കാറുണ്ട്. കേരളത്തിലെ മന്ത്രിമാരെ, MLA മാരെ, മാധ്യമപ്രവർത്തകരാണ് ഞങ്ങൾ പലരെയും വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഈ മാധ്യമപ്രവർത്തകരും ഈ ഓൺലൈൻ ചാനലുമാണെന്ന് പറയാൻ എങ്ങനെയാണ് ഹൈടെക്സൽ മേധാവിക്ക് തൻ്റെ ഇടം വന്നത്? ഞങ്ങൾ പറഞ്ഞതാണ്, ഈ സംഭവം ഉണ്ടായ ശേഷം ഈ പെൺകുട്ടിക്ക് ജോലി നഷ്ടപ്പെടുകയും ജോലി നഷ്ടപ്പെട്ട് താമസിക്കാൻ വീടില്ലാത്ത പെൺകുട്ടി ഒരു ഹോസ്റ്റലിൽ അഭയം തേടുകയും ആ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവർക്ക് ഫീസ് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് 5000 രൂപയും ഒരു തവണ അവർക്ക് പല്ലിന് സുഖമില്ലാത്തപ്പോൾ 2000 രൂപയും ഞങ്ങളോട് കടം ചോദിച്ചപ്പോൾ അതും ഈ പരാതി കൊടുത്ത് മാസങ്ങൾക്ക് ശേഷം അവരുടെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കിയപ്പോൾ ഒന്നടങ്കം അവർ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് ആ വീടുകളിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പെൺകുട്ടിക്ക് പല സ്ഥലങ്ങളിൽ പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ ഞങ്ങൾ നൽകിയ തുകയാണ് ഈ പറയപ്പെടുന്നത്. ആ തുക ഹൈടെക്സൽ മേധാവി ES ബിജുമേനോട് പറഞ്ഞതും ഞങ്ങൾ തന്നെയാണ്. നിങ്ങൾ വളരെ കൃത്യമായി തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലേ? ആ റെക്കോർഡൊന്ന് പുറത്തുവിടണം ES ബിജുമോൻ. അപ്പോൾ അറിയാം കേരളത്തിൽ ഞങ്ങൾ എന്താണ് പറഞ്ഞതെന്നും നിങ്ങൾ എന്താണ് എഴുതി ചേർത്തതെന്നും. ഏതായാലും ഇനി നിങ്ങളുടെ ആവശ്യമില്ല, കോടതി നേരിട്ട് മൊഴി രേഖപ്പെടുത്തും. പറയാനുള്ള സത്യങ്ങൾ ഞങ്ങൾ കോടതിയിൽ പറയും. ഏതായാലും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ടെന്ന് വ്യക്തമാവുകയാണ്. ഇല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിന് കൃത്യമായ സ്ഥാപിത താല്പര്യമുണ്ടെന്ന് വ്യക്തമാകുന്നു. കാരണം ആരെന്തു പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാകാതെ എന്ത് വാർത്തയും കോടതികളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ 8 കേസുമൊക്കെ ഉണ്ടാക്കി നികേഷ് കുമാർ നെഞ്ചു വിരിച്ച് നിൽക്കുന്നത് വെറുതെയാകാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ അത് കണ്ട് ഇനിയും ചാനൽ റേറ്റിംഗിന് വേണ്ടിയോ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തോടൊപ്പം ചാനലുകൾ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയോ എന്തു തന്നെയായാലും പലപ്പോഴും വാർത്തകൾ വളച്ചും തിരിച്ചും കൊടുക്കുന്നു എന്നുള്ളത് അംഗീകരിച്ചേ മതിയാവും. പല മാധ്യമ പ്രവർത്തകരോടും ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ഘോരഘോരം ചാനൽ ചർച്ചകളിൽ ആങ്കർമാരായിരുന്ന ഘോരഘോരം വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന പല ആങ്കർമാരോടും ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവരും പറയുന്നു, ഈ കേസിൽ ഒന്നുമില്ല, ഈ കേസിൽ ഒരു കാലത്തും ദിലീപിനെ ശിക്ഷിക്കാൻ കഴിയില്ല, അത്തരത്തിലുള്ള തെളിവുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ അവർ ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ മറ്റൊരാളാകുന്നു, എന്തോ പരകായ പ്രവേശനം നടത്തുന്നത് പോലെ ഉറഞ്ഞു തുള്ളുന്നു. ഇവിടെയാണ് സമൂഹം സത്യം പറയേണ്ടതിൻ്റെ ആവശ്യകത. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ എന്തു തന്നെ ഉണ്ടായാലും സത്യത്തോടൊപ്പമാണ് ഞങ്ങൾ, കോടതികളോടൊപ്പമാണ് ഞങ്ങൾ,
കോടതികളിൽ തെളിവായി കിട്ടുന്ന വിഷയങ്ങളെ വളരെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് അത് തെളിവുകളാണോ എന്ന് വളരെ കൃത്യമായി കേരളത്തിലെ മികച്ച അഭിഭാഷക സമൂഹത്തോട് അതായത് ക്രിമിനൽ അഭിഭാഷകരടക്കം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മികച്ച അഭിഭാഷകരോട് ചോദിച്ച ശേഷമാണ് അതിന്റെ ലീഗൽ പോയിന്റ്സ് കൂടി മനസ്സിലാക്കിയ ശേഷമാണ് ഞങ്ങൾ വാർത്ത നൽകുന്നത് ഞങ്ങൾ വാർത്ത നൽകുമ്പോൾ അസ്വസ്ഥരാകുന്ന നിരവധി പേർ ഇവിടെയുണ്ട് നമുക്കറിയാം ബൈജു കൊട്ടാരക്കര എന്ന് പറയുന്ന സംവിധായകനെ അവകാശപ്പെടുന്ന ഒരു സംവിധായകൻ അയാൾ പറയുന്നത് ബാക്കി എല്ലാവരും സംവിധായകരല്ല അയാൾ മാത്രം എന്തോ സംവിധായകനാണ് ശാന്തിവിള ദിനേശ് അടക്കം യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് സാമ്പത്തികമായി അയാൾക്ക് മെച്ചമുണ്ടാക്കാൻ സിനിമയിൽ നിന്ന് കഴിഞ്ഞില്ല അതുകൊണ്ട് അവിടെ ഒന്നും ആകാത്തത് കൊണ്ടാണ് എന്നാണ് നിങ്ങൾ എന്തിനാണ് ബൈജു ചാനൽ നടത്തുന്നത് നിങ്ങളോട് ഈ ചാനലിലൂടെ മറുപടി പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഒരു വാക്കെങ്കിലും നിങ്ങളോട് പറയണം കാരണം നിങ്ങൾ എന്നെ പടവടക്കം ഇട്ടുകൊണ്ട് ഞാൻ എന്തോ ഗൂഢാലോചന നടത്തി എന്നിട്ടുകൊണ്ട് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സ്ഥാപനം ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദിച്ച് നിങ്ങൾ ഒരു തവണയല്ല രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ എനിക്കെതിരെ വാർത്ത ചെയ്യുന്നത് ഈ രണ്ടാമത്തെ തവണ വാർത്ത ചെയ്തപ്പോൾ ഒരു വ്യത്യാസം മാത്രം മുഖമൊന്ന് ബ്ലർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് പറഞ്ഞാലും നിങ്ങൾ എന്നെ എത്ര നാണം കെടുത്താൻ നോക്കിയാലും അത്തരത്തിൽ ഏത് വിവാദത്തിലേക്ക് വലിച്ചെഴിച്ചാലും എനിക്ക് ഒരു ചുക്കുമില്ല കാരണം ഞാൻ ചെയ്തത് ശരിയാണെന്നും ഒരു തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടില്ല എന്നുള്ളതും എന്റെ ബോധ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കേരളത്തിലെ ഒരു പോലീസിനും കേരളത്തിലെ ഒരു ബൈജു പൗലോസിനും കേരളത്തിലെ ഒരു ESP പോലും ഞങ്ങളെ ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാക്കാൻ കഴിയില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ വേണമെങ്കിൽ പോലും ഹാജരാവാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പേടിക്കാനില്ല എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഏതായാലും ഏത് യൂട്യൂബ് ചാനലുകാരനും ആര് പറഞ്ഞാലും ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പേടിക്കാനില്ല ഞങ്ങൾ ഒരു വാർത്തയുടെ ഭാഗത്തു നിന്നു വാർത്ത റിപ്പോർട്ട് ചെയ്തു ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് യാതൊരു സ്ഥാപിത താല്പര്യങ്ങളും ഞങ്ങൾക്ക് ഒരു വാർത്തയിലുമില്ല ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുന്നവരെല്ലാം പാവങ്ങളാണ് പല പാവങ്ങളും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുന്നുണ്ട് ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഞങ്ങൾ അവർക്ക് വണ്ടിക്കൂലി കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഞങ്ങൾ അവർക്ക് അവരുടെ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അത്തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനം നടത്താൻ വരുന്ന വാർത്തയുമായി വരുന്നവരോട് ഇങ്ങോട്ട് കാശി പിരിക്കുന്ന സംവിധാനമല്ല ഈ സ്ഥാപനം മറിച്ച് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ അന്വേഷിച്ചുണ്ടാക്കുന്ന കാശ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സാമൂഹ്യ സേവനത്തിനായി വിനിയോഗിക്കുക കൂടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊന്നും ഞങ്ങളെ പേടിപ്പിക്കാമെന്ന് ഈ ബൈജു കൊട്ടാരക്കര 4 സ്റ്റോർ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ബൈജു കൊട്ടാരക്കര പറയുന്നത് കേട്ടുകൊണ്ട് കൈയടിക്കുന്ന ബോധവും വിവരവും ഇല്ലാത്ത ജനങ്ങൾ പറയുന്നത് കൊണ്ടോ ഒന്നും ഞങ്ങളുടെ സത്യസന്ധത ഇല്ലാതാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട് കേരളത്തിലെ ഏത് മാധ്യമം എങ്ങനെ റിപ്പോർട്ട് ചെയ്താലും അവരുടെ പിറകെ ഓടാൻ ഞങ്ങളില്ല ഞങ്ങൾക്ക് സത്യമെന്ന് തോന്നുന്ന വാർത്തകൾ മാത്രം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും